सलीम दाखा। मुझे मुझे मालूम नहीं है, मैं सच बोल रहा हूँ, वो थॉमस के साथ मैसूर गया है, आज आज शाम को वापस आएगा। माथुर माथुर हाथी की जगह पर है। तगुंडो होगी। हेलो लव, आटा मुकस्कुंड होगा ये नहीं। ए होगो होगो ನನ್ನ ಲಕ್ಕದಲ್ಲಿ ನಿನ್ನ ಆಯಸ್ಸು ಮುಗ್ದು ಹೋಗಿದೆ, ಆದರೆ ಗೋವಿಂದಿ ನಿನಗೆ ಇನ್ನೊಂದು ಸಂದರ್ಭ ಕೊಡ್ತಾ ಇದೆ, ಅದಕ್ಕೆ ನಿನ್ನ ಜೀವ ಸಗೆದ ಬಿಡ್ತಾ ಇದೆ. ಏ ಹುಷಾರು, ಸ್ವಲ್ಪ ನಿಧಾನ ಮಾಡು. ಡೂ ಇಟ್ ಕೇರ್ಫುಲಿ. മഹേന്ദ്ര റെഡ്ഡി, നായിഡു സ്ട്രീറ്റിൽ നീ വെച്ച ഈ കാല് ഞാൻ എടുക്കുക. അയ്യോ തിരുപ്പതി വെങ്കടാചലപതി, സത്യമാ ഞാനിനി മിണ്ടരുത്. ഗോവിന്ദി അവനെ വിട്ടാൽ വെങ്കടാചലപതി. വെങ്കടാചലപതി അല്ലടോ ഗോവിന്ദി, ഇനി ആ പരിസരത്തെങ്ങാനും എത്തി നോക്കിയാൽ സ്ഥിര. അതുകൊണ്ട് അവരുടെ കാര്യങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് സാധാരണ ഇടപെടാറില്ല. അല്ല, ഇനി അങ്ങനെ ഇടപെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. പോലീസിൽ തന്നെ പകുതിയിലധികം പേരും അവരുടെ കൂടെയാ, ബാക്കിയുള്ളവർക്ക് പേടിയും. സുധാകരൻ ഏത് കൂട്ടത്തില? ഞാൻ രണ്ടാമത്തെ കൂട്ടത്തില. എന്താടോ നമ്മുടെ ഹീറോയുടെ പേര്? കിഷൻജി, മുഴുവൻ പറഞ്ഞ നവനീത കൃഷ്ണൻ. ഗുണ്ടകൾക്കിടാൻ പറ്റിയ പേര്. അയ്യോ എന്നാ കിടപ്പായത്, എന്നതാണോ നായരെ, പുതിയ കമ്മീഷണറായിട്ട് ചാർജ് എടുത്തല്ലേ ഉള്ളൂ.
കേട്ടിട്ടില്ലേ ജീവനെ പറ്റി? പൂനെയെ കിട്ടുകിടാന്ന് പറപ്പിച്ച സിംഹമല്ലയോ ജീവൻ. ഏതൊക്കെ അസ്ഥിയാ പൊട്ടിയത് കേട്ടോ മിസ്റ്റർ അയ്യർ? പൂനെ ക്ലീൻ സിറ്റിയാക്കി കളഞ്ഞില്ലേ ജീവൻ? അയ്യർക്കറിയില്ലേ ഇബ്രാഹിം റാവുത്തർ പൂനെ അധോലോകത്തിന്റെ കിരീടം വെക്കാത്ത രാജാവായിരുന്നു. നല്ല അസല്യ മനുഷ്യനാ. ഒരൊറ്റ രാത്രി കൊണ്ടല്ലേ ജീവൻ അയാളെ തൂക്കി അകത്താക്കി കളഞ്ഞത്. ഇവിടെ എന്തു പറ്റിയിട്ടേ സിംഹക്കുട്ടിക്ക്? ഇതൊന്നും അത്ര സാരമാക്കാനിടൂ. നമ്മളിങ്ങനെ എത്ര തല്ലുകൊണ്ടതാ, ഇനി എത്ര കൊള്ളാതിരിക്കുന്നു. വേദനയുണ്ടോ? നല്ല വേദനയുണ്ട്. പിന്നെ വേദനയ്ക്കായിരിക്കൂ. താരത് എവിടുത്തെ മനുഷ്യരാളായനെ? അടിയെന്ന് പറഞ്ഞാൽ അത് ഇതല്ലയോ? കേട്ടോ മിസ്റ്റർ കണ്ടക്കാരെ, ഓ ഐ ആം സോറി. സുനിയ മിസ്റ്റർ കണ്ടക്കാരെ, ഐ പി എസ് പരീക്ഷാമേം ജീവൻ ഗോ ഫസ്റ്റ് റാങ്ക് മിലാ ഹൈ. സർ, ഇങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ ഈ അവസ്ഥയിൽ തന്നെ വേണോ? എനിക്കൊന്ന് റെസ്റ്റ് എടുത്താ കൊള്ളാമെന്നുണ്ട്. അല്ലേ, അത് കൊള്ളാം. റെസ്റ്റ് പിന്നെ വേണ്ടായോ? വേഗം ഇവിടെ നിന്ന് എഴുന്നേറ്റാട്ടെ. എന്നിട്ട് വേണം നമുക്ക് ആ പൂരാസ്ഥയിൽ കാച്ചി വിടുന്ന കാച്ചാൻ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ആ നിങ്ങൾ എന്തായി നോക്കിയിരിക്കുന്നത്? ജീവ, ഒരു രണ്ടെണ്ണം വിട്ടേച്ച് കിടന്നാൽ വേദനയൊന്നും അറിയത്തേയില്ല. എടോ നായരെ, താനൊക്കെ എന്തിനാടോ ഓറഞ്ച് ജ്യൂസ്? കിഷൻജിയുടെ ലീഡർഷിപ്പിലുള്ള ഗോവിൻജിയുടെ ഗ്യാങ്ങും മുഹമ്മദ് ഇബ്രാഹിമിന്റെ ലീഡർഷിപ്പിലുള്ള മഹേന്ദ്ര റെഡ്ഡിയുടെ ഗ്യാങ്ങുമാണ് ഇവിടുത്തെ പ്രധാന ഗ്യാങ്ങുകൾ. ഇയാളാണ് മുഹമ്മദ് ഇബ്രാഹിം, മഹേന്ദ്ര റെഡ്ഡിയുടെ വലങ്കൈ. തെരുവുകളിൽ എവിടെയിലേക്കായി ഇവർ ഏറ്റുമുട്ടാത്ത ദിവസങ്ങളില്ലാന്ന് തന്നെ പറയാം. ഒരു കാലത്ത് ഒന്നിച്ച് ബിസിനസ് തുടങ്ങിയവരാണ്. ഇന്റർനാഷണൽ മാഫിയ കണക്ഷൻസ് ഉള്ള ഗോവിൻജിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. വിമൽ റേ കൽക്കത്തക്കാരനാ. ഇവൻ പ്രത്യേകിച്ച് ഗ്യാങ്ങിലൊന്നും പെട്ടവനല്ല. ചെറിയ ചില കൂട്ടിക്കുടുപ്പും മോഷണങ്ങളും പൊതുവിൽപ്പനയ്ക്കായി അങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ. ഫയൽ ഓവർ. അപ്പോ നമ്മുടെ കിഷൻജി ഒഫീഷ്യൽ ലിസ്റ്റിലില്ല. ഗോവിന്ദ്ജി, മഹേന്ദ്ര റെഡ്ഡി, കിഷൻജി ഇവരെയൊക്കെ ക്രിമിനൽ ലിസ്റ്റ് ചേർക്കാൻ മാത്രം തന്റെ ഇടം സർക്കാരിനോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട് എന്നെ ഗതി പിടിച്ചേനെ സർ. അപ്പൊ കുറഞ്ഞപക്ഷം അവരെയൊക്കെ ഒഫീഷ്യൽ ലിസ്റ്റിലെങ്കിലും കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി അല്ലേ സർ? മെഡിക്കൽ ലീവ് തീരും മുമ്പ് നാട്ടിലൊന്ന് പോണം. അമ്മയെ കൂട്ടിക്കൊണ്ടുവരണമെന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ പാലക്കാട് വിട്ടൊരു ലോകയില്ല. മംഗലാപുരത്തേക്കെന്ന് പറഞ്ഞാ ഒട്ടും വരില്ല. എന്നാലൊരു ശ്രമം. കൈക്കെന്ത് പറ്റി? ഓ, ചെറിയൊരു ആക്സിഡന്റ്. വണ്ടിയിലൊക്കെ പോകുമ്പോ സൂക്ഷിക്കണ്ടേ? ആ, ഞാൻ കുറുപ്പ്, പ്രൊഫസർ കുറുപ്പ്. ഞാൻ നായര. ആ, രസികനാണല്ലോ. നമ്മുടെ ശരിക്കുള്ള പേരെന്താ? ജീവൻ. ആ, അത് നന്നായി, വളരെ നല്ല. പുറപ്പെട്ടു. ഇപ്പോഴത്തെ ട്രെയിനിന്റെ സമയം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാരണവശാൽ. എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ, പക്ഷെ ഓർത്തെടുക്കാൻ പറ്റണില്ല. ശരിക്കും ഇല്ല, പിടികിട്ടണില്ല. എന്തോ തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു. ആളുകളെ ഇങ്ങനെ കുഴപ്പത്തിലാക്കിയിട്ട് എന്താ ഒരു പുണ്യം? എന്താന്ന് വെച്ചാ തുറന്നു പറഞ്ഞോളൂ. മംഗലാപുരത്തെ അധോലോക രാജകുമാരന് ഒരു സാധാ പോലീസ് കമ്മീഷണറുടെ മുമ്പില് ഇങ്ങനെ ഒരു ഡ്രാമയുടെ ആവശ്യമുണ്ട്? നവനീത കൃഷ്ണനെ അറിയാല്ലേ, നമ്മുടെ കിച്ചുവാന്ന് വെച്ചാ. ഇടയ്ക്കൊക്കെ അവൻ ഗോവയിലോ മംഗലാപുരത്തോ ഉണ്ടാവാറുണ്ടെന്ന് കേട്ടിട്ടാണ്. ഞാൻ അനന്തകൃഷ്ണൻ, ഒറ്റപ്പാലം NSS കോളേജിലെ ബോട്ടണി ലെക്ചറാണ്. സോറി, വിസിറ്റിംഗ് കാർഡെല്ലാം തീർന്നു. സാരമില്ല, NSS കോളേജിൽ ബോട്ടണി ലെക്ചറാണെന്നല്ലേ പറഞ്ഞു. ഓർണിത്തോളജി, ബേർഡ് വാച്ചിങ് ആൻഡ് എ ഹോബി. ഓഹോ ഓഹോ,
നവനീത് കൃഷ്ണൻ എന്റെ ട്വിൻ ബ്രദറാ. ഇയാളേക്കാൾ 12 മിനിറ്റ് മൂത്തതാ. മറ്റേ മറന്നിട്ടും എന്തിനോ മനസ്സിൽ തോന്നി